എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുള്ളവരാണ് എന്നാൽ നമ്മളുടെ ചില ആഗ്രഹങ്ങളെങ്കിലും ഏതെങ്കിലുമൊക്കെ കാരണത്താൽ നടക്കാതെ വരുന്നുണ്ട് ചില തടസ്സങ്ങൾ കാരണം ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നടന്നു കിട്ടേണ്ട ന്യായമായ ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ചിട്ട് ഏതെങ്കിലും കാരണങ്ങളാൽ അത് തടസ്സപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഈ ഒരു ചെറിയ കർമ്മം ചെയ്യുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അതായത് അതിന് വേണ്ടി ഉണ്ടായിരുന്ന എന്ത് തടസ്സമാണോ ഉള്ളത് ആ തടസ്സം മാറി നിങ്ങൾക്ക് ആ ആഗ്രഹം നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഇരുക്ക് ചെടിയുടെ ഇലയാണ് അതുപോലെ ഈ കർമ്മം നമുക്ക് ഏതൊരു ദിവസവും ചെയ്ത് തുടങ്ങാവുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് ദിവസങ്ങൾ ഒന്നുമില്ല ഏതൊരു ദിവസവും ഇത് ചെയ്തു തുടങ്ങാം ഇത് ചെയ്യേണ്ടത് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് രാവിലെ ഒരു അഞ്ചരക്കൊക്കെ മുൻപുള്ള ആ ഒരു സമയം മൂന്നരയ്ക്ക് ശേഷം അഞ്ചരയ്ക്ക് അകത്തുള്ള ആ ഒരു സമയത്ത് കുളിച്ച് ശുദ്ധിയായിട്ട് വേണം ഈ കർമ്മം ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ കുളിച്ച് ശുദ്ധിയായി ഇരുപത്തിയൊന്ന് എരുക്ക് ഇല എടുക്കേണ്ടതാണ് അങ്ങനെ എടുത്ത ഇരുപത്തിയൊന്ന് എരുക്ക് ഇലയിൽ നിങ്ങൾ കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് ചമ്പ്രം പിണഞ്ഞിരുന്ന് ആ എരുക്കിൻ്റെ ഇലയിൽ നിങ്ങൾ പേന കൊണ്ടോ സ്കെച്ച് കൊണ്ടോ എന്താണോ നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് നിങ്ങൾ ആ ഇലയിൽ നിങ്ങളുടെ ഏത് ആഗ്രഹമാണോ സാധിക്കേണ്ടത് ആ ആഗ്രഹം എഴുതുക അങ്ങനെ ഇരുപത്തി ഒന്ന് ഇലകളിലും ആ ആഗ്രഹം നിങ്ങൾ എഴുതുക എഴുതിയതിന് ശേഷം ഈ ഇരുപത്തൊന്ന് ഇലകളും ഒരു ഉപയോഗിച്ച് മാലയുടെ രൂപത്തിൽ കൂട്ടിക്കിട്ടുക അങ്ങനെ കിട്ടിയ ഈ ഇലകൾ നിങ്ങൾക്ക് അന്നേ ദിവസം ഏതെങ്കിലും ഒരു ഒഴുക്ക് വെള്ളത്തിൽ ഉപേക്ഷിക്കാവുന്നതാണ് അങ്ങനെ ഉപേക്ഷിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരിക വീണ്ടും അടുത്ത ദിവസവും ഇതേ കർമ്മം ചെയ്യുക അങ്ങനെ തുടർച്ചയായി ഇരുപത്തിയൊന്ന് ദിവസങ്ങളിൽ നിങ്ങൾ ഈ കർമ്മം ചെയ്യുക അങ്ങനെ ഇരുപത്തി ഒന്ന് ദിവസം നിങ്ങൾ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആഗ്രഹം തടസ്സങ്ങൾ മാറി സാധിച്ചു കിട്ടുന്നതായിരിക്കും വളരെ ഫലപ്രദമായ ഒരു കർമ്മമാണ് ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാവുന്ന ഒരു കർമ്മമാണ് ആഗ്രഹങ്ങൾ തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി